സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനുമെതിരെ നടക്കുന്ന പ്രചരണങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യവുമായി സിപിഐഎം തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. തോട്ടുമുക്കത്ത് വെച്ച് ജാഥയുടെ ഉദ്ഘാടനം എ പ്രദീപ് കുമാർ നിർവഹിച്ചു. സിപിഐഎമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വലതുപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന കള്ള പ്രചാരവേലകൾക്കും വർഗീയതയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സിപിഐഎം തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന ജാഥയ്ക്ക് തുടക്കമായത്. 3 ദിവസങ്ങളായി നടക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകുന്നേരം തോട്ടുമുക്കത്താണ് നടന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം എ പ്രദീപ് കുമാർ ജാഥ ലീഡർ പി കെ പ്രേംനാഥിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ ദിവസം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പന്നിക്കോട് നിന്നാണ് ജാഥ ആരംഭിച്ചത്. ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ ജാഥ അംഗങ്ങളെ സ്വീകരിച്ചു. ആറു വർഷത്തിലധികമായി മികച്ച ഭരണം നടത്തിവരുന്ന സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിക്കുമെതിരെ വലിയ പ്രചരണങ്ങളാണ് സംസ്ഥാനത്ത് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജാഥ ക്യാപ്റ്റൻ പി കെ പ്രേംനാഥ് പറഞ്ഞു. സംസ്ഥാനത്തെ പരമാവധി ഉപദ്രവിക്കുന്ന നയമാണ് കേന്ദ്രത്തിൻ്റെതെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളെ മുൻനിർത്തിയാണ് ഈ ജാഥ പ്രചരണം നടത്തുന്നത്. അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ സിപിഐഎമ്മിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുക. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഏത് തരത്തിലുള്ള സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത് എന്ന് നാട്ടുകാരോട് പറയുക. 8 കൊല്ലക്കാലമായി അധികാരത്തിലിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള മോദി സർക്കാർ നാം സമാഹരിച്ച സകല നന്മകളെയും മുരട്ടിൽ തന്നെ തീയിട്ട് അത് ആളിൽ കത്തുന്നത് കണ്ട് ആർത്ത് ചിരിക്കുന്ന ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചുള്ളിക്കാപ്പറമ്പ്, കൊടിയത്തൂർ, കാരശ്ശേരി എന്നിവിടങ്ങളിലാണ് ഉച്ചയ്ക്ക് ശേഷം സ്വീകരണം നൽകിയത്. തുടർന്ന് മുരിങ്ങമ്പുറായി, കാരമൂല, തേക്കൻകുറ്റി, മരഞ്ചാട്ടി, കൂമ്പാറ, കുളിരാമുട്ടി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കൂടരഞ്ഞിയിൽ സമാപിക്കും. തിരുവമ്പാടി ഏരിയ കമ്മിറ്റി കീഴിൽ 33 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നൽകുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് തിരുവമ്പാടിയിലാണ് ജാഥയുടെ സമാപനം. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ പി കെ പ്രേംനാഥ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജൻ തോമസ്, ടി വിശ്വനാഥൻ, ഡെപ്യൂട്ടി ലീഡർ വി കെ വിനോദ്, പൈലറ്റ് ജോളി ജോസഫ്, മാനേജർ ജോണി എടശ്ശേരി, ദീപ് പ്രേംനാഥ്, നാസർ കൊളായി, സന്തോഷ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.